ബിൽഡ് അപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകോത്തര ബ്രാൻഡുകളെയാണ് ഇതിനകത്തേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബിൽഡ് അപ്പിലേക്ക് നമ്മുടെ വീട് വെക്കുക എന്ന സ്വപ്നവുമായിട്ട് വരുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എക്സോട്ടിക്കിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഏരിയ, വളരെ മനോഹരമായിട്ടുള്ള കളക്ഷൻ, 22,000 സ്ക്വയർ ഫീറ്റ് നിറയെ ഫർണിച്ചറുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. വായോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ക്ലാസി എന്നതാണ് എനിക്ക് ഇവരുടെ ടോട്ടൽ ഷോപ്പ് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. ക്ലാസിക് ആയിട്ടുള്ള ഫർണിച്ചർ, വളരെ മനോഹരമായിട്ടുള്ള, പിന്നെ ഈ നമ്മൾ പണ്ടത്തെ വീട്ടിൽ വാപ്പയൊക്കെ പറയും കൈക്കടച്ചിലിന് ഒരു പ്രത്യേക ഭംഗിയാണ്, അത് കൃത്യമായി നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മെഷീൻ കട്ട് എന്ന് തോന്നിപ്പിക്കാത്ത, കൃത്യമായ രീതിയിൽ വാർത്തെടുത്തതുപോലെ പണിഞ്ഞെടുത്തിരിക്കുന്ന കുറേയേറെ കളക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ കാണുന്നില്ലേ, നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവരുടെ കലാകാരന്മാർ ചെയ്തതാണ്. സാധാരണ രീതിയിൽ ഇതൊക്കെ ഈ രാജസ്ഥാൻ പോലെ നോർത്ത് ഇന്ത്യൻ ടീമിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന സംഗതികളാണ് സാധാരണ നമ്മളോട് കണ്ടിട്ടുള്ളത്. ഇതങ്ങനല്ല, നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ മലപ്പുറത്ത് നല്ല അസൽ തടിയിൽ അന്തസ്സായി ആഭിജാത്യത്തോടെ ചെയ്തെടുത്ത കൃത്യമായ കലാ സംഗതികളുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിലകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒരു അന്തസ്സാണ്. ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ പ്രീമിയം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് റെയറസ്റ്റ് കളക്ഷനാണ് ഇവരുടെ. ഈ പറഞ്ഞ സോഫ ഏരിയ ആകട്ടെ, കട്ടിലുകളാകട്ടെ, മറ്റേത് കാര്യങ്ങളും, ഈ ഫിനിഷൊക്കെ ഉണ്ടല്ലോ, ഈ ലെതർ ഫിനിഷൊക്കെ വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്ന, അല്ലെ, നമ്മൾ പറഞ്ഞ് ചെയ്യിക്കേണ്ടി വരുന്നൊരു സംഗതിയാണ്. അത് ഇവർക്ക് കൃത്യമായി നമുക്കിവിടെ ഡിസ്പ്ലേ കിടന്നുണ്ട്, വരാം കാണാം, കൃത്യമായി ഇവരോട് കാര്യങ്ങൾ ചോദിക്കാം, അവരതിൻ്റെ ഓരോ ഇഞ്ചും മുക്കും മൂലയും നിങ്ങൾക്ക് പറഞ്ഞുതരും. പലപ്പോഴും നമ്മൾ ഷോറൂമുകളിൽ പോകുമ്പോൾ, ഷോപ്പുകളിൽ പോകുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നം, നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരാനാളില്ലായിരിക്കില്ല. അപ്പോൾ ഇതെന്താണ് നമുക്കറിയത്തില്ലല്ലോ. ആദ്യമായിട്ട് ഒരാൾ വീട് വയ്ക്കാൻ പോകുന്നു, അപ്പോൾ ആ ആൾക്ക് വീടിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണും, ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വരുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കണം എന്നത് അവന് കൃത്യമായിട്ടൊരു ഒരു 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 ആശങ്ക ഉണ്ടാവും. അതിനെ പറഞ്ഞു തരാൻ തക്കതായിട്ടുള്ളൊരു ടീം, 20 വർഷമായിട്ട് ഇത്തരത്തിലൊരു ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ഷെൽഫൊക്കെ നമ്മൾ മുകളിൽ കണ്ട ഫർണിച്ചറുകളെ പോലെ തന്നെ ഒരു ഇതിലും ഒരു വൈഡ് വെറൈറ്റി റേഞ്ച് ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ ഫർണിച്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സും അതേസമയം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ അലമാരി, അതല്ലെങ്കിൽ പിന്നെ ഷെൽഫ് എന്ന് പറയുന്നത്. കാരണം ഇത് നിർമ്മിക്കപ്പെടുന്ന വുഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. യൂസ് ആൻഡ് ത്രോ ആയിട്ടും ഇത് വരുന്നുണ്ട് അല്ലേ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ യൂസ് ആൻഡ് ത്രോ ആയിട്ട് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമുണ്ട്. അപ്പം അതും ഇതുമായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാത്തവർക്ക് കണ്ടാൽ അറിയണമെന്നില്ല. കംപ്രസ്ഡ് വുഡ് കൃത്യമായി പരിചയമുള്ളവർ തന്നെ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ വാങ്ങിക്കൊണ്ട് പോയാൽ പണിയിട്ടും. അവിടെയും ഞാൻ ഗ്യാരണ്ടിയാണ്, ബിൽഡ് ഹബിൽ വന്നാൽ മതി, എക്സോട്ടിക്കിൻ്റെതായിട്ടുള്ള ഒരു ഫർണിച്ചറിലും ഒരു തരത്തിലുമുള്ള ഡാമേജ് നിങ്ങൾക്ക്.